സ്വർലയം സെഗ്മെന്റിൽ നമ്മൾ ആദരിക്കുന്നത് ജന്മം കൊണ്ട് മലയാളി അല്ലെങ്കിലും മലയാളികൾ നമ്മുടേതാണെന്ന് ഏറ്റെടുത്ത നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഗായിക ശ്രീമതി എസ് ജാനകി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജാനകി അമ്മ. ഫിഫ്റ്റിയിലാണ് മദ്രാസിലേക്ക് വരുന്നത്. ആദ്യം ചലപ്പത്തി റാവു എന്ന സംഗീത സംവിധായകന്റെ മുതിയൻ വിളയാട്ട് എന്ന ചിത്രത്തിലാണ് ആദ്യം പാടിയത്. പക്ഷെ ആ ചിത്രം പുറത്തു വന്നില്ല. അതിനുശേഷം ടി നാഗേശ്വർ റാവു അദ്ദേഹത്തിന്റെ ഒരു പാട്ടും പാടുകയുണ്ടായി, അത് പുറത്തു വന്നില്ല. പുറത്ത് ആദ്യം വന്നതൊരു മലയാളം പാട്ടാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന ഗാനമാണ് ആദ്യമായിട്ട് ജാനകിയമ്മ പാടി റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നത്. ജാനകിയമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 100 നാവാന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രത്തോളം ഞാൻ വളരെയധികം ആരാധിക്കുന്ന പേഴ്സണലി എന്നോട് വളരെയധികം അടുത്ത് ഉള്ളൊരു ഗായികയാണ്. വേഴ്സറ്റൈൽ എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ. എന്ത് മൂഡിനുള്ള പാട്ടും, ജാനകിയമ്മയുടെ മുഖത്ത് യാതൊരു ഫേഷ്യൽ എക്സ്പ്രഷനും ഉണ്ടാവില്ല, പക്ഷേ ആ ശബ്ദത്തിൽ കൂടെ എല്ലാം പുറത്തുവരും. എല്ലാ വികാരങ്ങളും ആ ശബ്ദത്തിൽ കൂടെ പുറത്തുവരും. ചിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മുഖം കണ്ടാൽ ചിരിക്കാൻ തോന്നില്ല. വളരെ എന്താ പറയണ്ട, നല്ല പെരുമാറ്റവും വളരെ സ്നേഹവും എല്ലാവരോടും ഉള്ളൊരു നേച്ചറുള്ളൊരു ഒരു ലേഡിയാണ്. 15 ഭാഷകളിലായി 14,000-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. സ്വന്തമായി കമ്പോസ് ചെയ്തിട്ടുണ്ട്. മീരാ ഭജൻസ് ഒക്കെ പാടി കമ്പോസ് ചെയ്ത് പാടി ഓഡിയോ റിലീസ് ആയിട്ടുണ്ട് പലതും. കൊച്ചു കുട്ടിയായിട്ടും വളരെ പ്രായമുള്ള സ്ത്രീയായിട്ടും ആൺ ശബ്ദത്തിലും 10-12 വയസ്സുള്ളൊരു ആൺകുട്ടിയായിട്ടും അങ്ങനെ പല വിധത്തിലുള്ള എക്സ്പ്രഷൻസ് കൊടുത്ത് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ അമ്മയുടെ ഒരു ഗാനം പാടാം. തലമുറയ്ക്ക് ഒരുപക്ഷെ വളരെ എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ജാനകിയമ്മ. കാരണം ജാനകിയമ്മ നിന്ന് പാടുന്ന കണ്ടുകഴിഞ്ഞാൽ പാടുകയാണോ അതോ മിണ്ടാതെ നിൽക്കുകയാണോ എന്ന് തോന്നും. കാരണം ഒരു ചെറിയ പുസ്തകവും അനക്കമേ കാണത്തില്ല. എത്രയും വലിയ ടഫായിട്ടുള്ള സോങ് പാടുമ്പോഴും ഒരു മുടി പോലും ചലിക്കാതെ നിന്ന് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ശബ്ദത്തിൽ കൂടെ പൂർണ്ണമായിട്ടും ആലാപനത്തിന്റെ അത്യുഗ്ര മലകൾ കയറുന്ന ഒരു ശബ്ദമാണ് ജാനകിയമ്മയുടെ. ഇന്നെനിക്ക് കൂടുതൽ പാട്ടുകളൊന്നും ജാനകിയമ്മയുടെ കൂടെ പാടാൻ സാധിച്ചിട്ടില്ല. എന്റെ ചേട്ടന്റെ എൻ ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രതിപതിയായി ഞാനരികിൽ മൃദുമതിയായി മലനിരകൾ ഈ ഒരു ഗാനം പാടിയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു സിനിമാ ഗാനം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കുറച്ച് ലളിതഗാനങ്ങൾ ആദ്യം മദ്രാസിൽ പോയിട്ട് ജാനകിയമ്മയായിട്ട് പാടാനുള്ള അവസരമുണ്ടായി. അമ്മയുടെ ഒരുപാട് പാട്ടുണ്ട്, ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. ഒരു ഗാനം താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ തൈലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ
താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ തൈലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എനിക്ക് ശ്രദ്ധിച്ച ഒരു ഭാഗ്യം അമ്മയെ കൊണ്ട് കുറച്ച് പാട്ടുകൾ എനിക്ക് എന്റെ ആൽബത്തിൽ പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കമ്പോസർ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി അതിന് ഒരു 10 പടി മേളിൽ പാടാൻ കഴിവുള്ള ഒരു ഒറ്റ ഗായികയേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു രാജസാറിന്റെ ഇളയരാജസാറിന്റെ എല്ലാ പാട്ടുകൾക്കും ഒരു ജീവൻ ജാനകിയമ്മ പാടിയത് കൊണ്ടാണെന്ന് എനിക്ക് തറപ്പിച്ചു പറയാൻ പറ്റും. ജാനകിയമ്മ ഒരു വലിയ കൃഷ്ണഭക്തയാണ്. ജാനകിയമ്മയുടെ ബുക്കിന്റെ ഉമ്മയത്തിന്റെ കൃഷ്ണന്റെ പടമുണ്ട്. കുഞ്ഞണ്ണം പറഞ്ഞ പോലെ ജാനകിയമ്മയാണോ പാടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് അത് ഇനി എത്ര ഉഗ്രൻ സംഗതിയാണെങ്കിലും ജാനകിയമ്മയുടെ തൊണ്ടയിൽ നിന്ന്, അതുപോലെ ഏതൊരു വികാരവും ജാനകിയമ്മയുടെ തൊണ്ടയിൽ നിന്ന്, ഒരു പെപ്പി നമ്പർ പാടിയാലും ജാനകിയമ്മ ഡാൻസ് കളിക്കാറില്ല, അങ്ങനെ തന്നെ നിന്ന് പാടും. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗാനം അമ്മയ്ക്ക് വേണ്ടി.